നമസ്കാരം. മഹാകാളിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള സിനിമാ പോസ്റ്റർ പ്രദർശിപ്പിച്ചതിന് രാജ്യത്തോട് ക്ഷമ ചോദിച്ച് കാനഡയിലെ മ്യൂസിയം. ഹിന്ദു മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള പോസ്റ്റർ നീക്കം ചെയ്യണമെന്ന് കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് മ്യൂസിയം ക്ഷമാപണവുമായി രംഗത്തെത്തിയത്. ടൊറന്റോയിലെ അഗാഖാൻ മ്യൂസിയത്തിലെ അണ്ടർ ദ ടെൻ പദ്ധതിയുടെ ഭാഗമായാണ് ചിത്രം പ്രദർശിപ്പിച്ചത്. ഹിന്ദു ദൈവമായ മഹാകാളിയെ അപമാനിക്കുന്ന തരത്തിൽ പുറത്തിറക്കിയ സിനിമാ പോസ്റ്റർ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ മ്യൂസിയത്തെ സമീപിച്ചത്. നിരവധി ഹിന്ദു സംഘടനകളും രംഗത്തെത്തിയിരുന്നു. അണ്ടർ ദ ടെൻറ്റ് എന്ന ചിത്രത്തിലെ 18 ഹ്രസ്വ വീഡിയോകളിലൂടെയും സോഷ്യൽ മീഡിയ പോസ്റ്ററിലൂടെയും ഹിന്ദുക്കളെയും മറ്റ് വിശ്വാസികളുടെയും മതവികാരത്തെ വ്രണപ്പെടുത്തിയതിൽ ഖേദിക്കുന്നു എന്ന് മ്യൂസിയം പ്രസ്താവനയിൽ പറഞ്ഞു. ഹിന്ദു ദൈവത്തെ മോശമായി ചിത്രീകരിക്കുന്ന ലീന മണിമേഖല സംവിധാനം ചെയ്യുന്ന ഡോക്യുമെന്ററി പോസ്റ്ററിൽ കാളിദേവി പുകവലിക്കുന്ന രീതിയിലുള്ള രംഗങ്ങളാണ് ഉള്ളത്. LGBT കമ്മ്യൂണിറ്റിയുടെ പതാകയും പശ്ചാത്തലത്തിൽ കാണിച്ചാണ് അപകീർത്തിപ്പെടുത്തുന്ന രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിനെതിരെ രാജ്യമെമ്പാടും പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. മതവികാരത്തെ വ്രണപ്പെടുത്തിയതിന് ഇവർക്കെതിരെ UPയിലും ഡൽഹിയിലും പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് സംസ്ഥാനങ്ങളിലും ലീനാ മണിമേഖലയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതേസമയം കാളിദേവിക്കെതിരെ നടത്തിയ വിവാദ പരാമർശത്തിൽ തൃണമൂൽ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞതോടെ ട്വിറ്ററിൽ തൃണമൂൽ കോൺഗ്രസിനെതിരെ അൺഫോളോ ചെയ്ത് മഹുവ മൊയ്ത്ര. പാർട്ടിയുടെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടാണ് മഹുവ മൊയ്ത്ര അൺഫോളോ ചെയ്തിരിക്കുന്നത്. നിലവിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ മാത്രമാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇവർ ട്വിറ്ററിൽ പിന്തുടരുന്നത്. കാളിദേവിക്കെതിരായ വിവാദ പരാമർശം നടത്തിയതിന് പിന്നാലെ ഇത് തള്ളിക്കൊണ്ട് തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല, ഇപ്പോൾ കാളിദേവി പുകവലിക്കുന്ന പോസ്റ്ററിനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് ശിവസേന MP പ്രിയങ്ക ചതുർവേദി. എല്ലായ്പ്പോഴും ഹിന്ദു ദൈവങ്ങളുടെ പേരിൽ മാത്രം അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടമാക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് പ്രിയങ്ക ചതുർവേദി പറഞ്ഞു. ഹിന്ദു ദൈവങ്ങളുടെ പേരിൽ മാത്രമാണ് പലരും അവരുടെ അഭിപ്രായ പ്രകടനം നടത്തുന്നത്. ഇതിനെ ഒരിക്കലും അംഗീകരിക്കാനാകില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് അവർക്കായി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന ഒന്നല്ല. മതപരമായ വികാരങ്ങളെ എല്ലാവരും ബഹുമാനിക്കണം. മഹാകാളി സിനിമയുടെ ഭാഗമായി പുറത്തിറക്കിയ കാളിദേവിയുടെ പോസ്റ്റർ എന്നെ അങ്ങേയറ്റം അസ്വസ്ഥമാക്കുന്നു. ബഹുമാനം എന്നത് എല്ലാവർക്കും തുല്യമായിരിക്കണമെന്നും പ്രിയങ്ക ആരോപിച്ചു. ഡോക്യുമെന്ററിയുടെ സംവിധായികയായ ലീന മണിമേഖലയ്ക്കെതിരെ അറസ്റ്റ് ആവശ്യപ്പെട്ട് അറസ്റ്റ് ലീന മണിമേഖല എന്ന ഹാഷ്ടാഗും ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.